ായിരുന്നു അർജന്റീനിയൻ അറ്റാക്കിംഗ് മിഡ്ഫീൽഡ് ആയിട്ടുള്ള ഫഗോണ്ടോ പെരേര, അതുപോലെ തന്നെ മുൻ സെൻട്രൽകോസ്റ്റിന്റെ സ്ട്രൈക്കർ ആയിട്ടുള്ള ജോർദാൻ മുറേ എന്ന് പറയുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് ഏറ്റവും അവസാനം അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു താരമായിരുന്നു ജോർദാൻ മുറേ എന്ന് പറയുന്നത്. അതുകൊണ്ട് താരം എന്തായാലും ടീമിലേക്ക് എത്തിക്കോളൂ എന്ന് പറയുന്ന ഒരു അവസ്ഥ ആയിരുന്നെങ്കിൽ പോലും, കേരള ബ്ലാസ്റ്റേഴ്സ് സീസണിൽ ആദ്യമായിട്ട് സൈൻ ചെയ്തിട്ടുള്ള കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യത്തെ താരമായിട്ടുള്ള ഫഗോണ്ടോ പെരേര എന്തുകൊണ്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഓപ്പൺ ജോയിൻ ചെയ്യാത്ത എന്ന രീതിയിൽ വലിയ വലിയ അഭ്യൂഹങ്ങൾ നേരത്തെ തന്നെ പ്രചരിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഫഗോണ്ടോ പെരേര ആദ്യ മാച്ചിന് മുമ്പ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ടീമിനൊപ്പം ജോയിൻ ചെയ്യുക അല്ലെങ്കിൽ ആദ്യ മാച്ചിന്റെ ഉണ്ടാകുക എന്നൊക്കെ രീതിയിൽ വലിയ വലിയ സംശയങ്ങളും ആശങ്കകളും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു രണ്ട് താരങ്ങളുടെയും കാര്യത്തിൽ ആ ഒരു തീരുമാനം പുറത്തു വന്നിരിക്കുന്നതാണ്. മാർക്കസ് ബർഗിലെ അടക്ക റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ചിട്ട് താരങ്ങൾ രണ്ട് ദിവസത്തിനുള്ളിൽ ഗോവയിലേക്ക് എത്തുമെന്ന് പറയുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഗോവയിലെ 14 ദിവസത്തെ ആ ഒരു ക്വാറന്റൈന് ശേഷമായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ ഒരു രണ്ട് താരങ്ങളും ടീമിലൊപ്പം ജോയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ എ ടി കെ മോഹൻ ബഗാന്റെ മലയാളി താരമായിട്ടുള്ള ജോബി ജസ്റ്റിനും പരിക്കിന്റെ പണി കിട്ടിയിരിക്കുന്നതാണ് എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരാനാണ്. മാർക്കസ് ബർഗിലുമാണ് ഈ ഒരു റിപ്പോർട്ട് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഏത് തരത്തിലുള്ള ഇഞ്ചുറിയാണ് ജോബി ജസ്റ്റിന് സംഭവിച്ചിട്ടുള്ളത് എന്നൊന്നും ഈ ഒരു ട്വീറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ജോബി ജസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു മേജർ ഇഞ്ചുറി തന്നെയാണ് എന്നാണ് ഈ ഒരു ട്വീറ്റിൽ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ ഒരു പരിക്കിനെ തുടർന്ന് താരത്തിന് എ ടി കെയുടെ എ സി എൽ സ്ക്വാഡിൽ നിന്നും മാറ്റിയെടുത്തിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ഐ എസ് എല്ലിന്റെ ആദ്യ മത്സരങ്ങൾ നഷ്ടപ്പെടും എന്നുള്ളതിന്റെ ഒരു സൂചനകൾ ഇതിനോടൊപ്പം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടമുള്ള പുതിയ സ്പോർട്സ് ന്യൂസുകൾക്കും വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി നമ്മുടെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഒരു ഫ്രാൻഷ് ആയിട്ട് നോക്കാമല്ലോ.